ഹലോ ഫ്രണ്ട്സ്, മാളോസ്കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ റോസ് പ്ലാന്റ്സിനെ കുറിച്ച് ഇട്ടിരുന്നു. അപ്പോൾ മാർഗോ കോസ്ട്രയിൽ പ്ലാന്റിനെ കുറിച്ച് ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട്. സൈസ് വളരെ ചെറുതാണ്. പ്ലാന്റ് 70 രൂപയാണ് കേട്ടോ. ഈ പ്ലാന്റിന് റേറ്റ് വന്നിട്ട് 70 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ കരുതി കുറച്ചുകൂടെ ഒന്ന് വലുതായതിന് ശേഷം അയക്കാമെന്ന് കരുതിയിട്ടാണ് പെൻഡിങ് ഇട്ടോ കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ കാണിക്കുന്നത് ഇതെല്ലാം 60 രൂപയുടെ റോസ് പ്ലാന്റ്സ് ആണ് കേട്ടോ. പുതിയ ഷൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ മഴയെന്ന് കരുതിയിട്ട് വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് രാവിലെ കുറച്ച് വാടലുണ്ട് എല്ലാവർക്കും. ഇന്നലെ വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം കൊണ്ട് ഉറങ്ങിക്കിടക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ ബാക്കി ഉള്ളതിനൊന്നും കുഴപ്പമില്ല, ചെറിയ ചെടികൾക്കാണ് കേട്ടോ വാട്ടുള്ളത്. അല്ലാതെ പ്ലാന്റിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചതേ ഉള്ളൂ. ഇതെല്ലാം 60 രൂപീസിൻ്റെ പ്ലാന്റ്സ് ആണ്. ഈ ഡാർക്ക് റെഡ് ഫ്ലവർ വരുന്ന ഇതും, ഇത് 70 ആണ്, ഇത് 60 ആണ്. ഇപ്പോൾ കാണിക്കുന്ന 60 രൂപീസിൻ്റെ ഡാർക്ക് റെഡാണ്. ഇതും 70 രൂപീസിൻ്റെ എന്താ പറയുക, അടുക്ക പെറ്റൽസ് ഉള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതൊക്കെ 70 രൂപീസിൻ്റെ ആണ്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാർഗോ കോസ്റ്റർ റോസ്. വളരെ ചെറിയ പ്ലാന്റ് ആണ്. ഇതിൻ്റെ വേറെയും ഉണ്ട്. ഇതൊക്കെ പൂക്കളുണ്ടെങ്കിലും കുഞ്ഞ് പ്ലാന്റ്സ് ആണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ അവൈലബിൾ അല്ല എന്ന് പറയാൻ കാരണം, ഇത് 60 രൂപയുടെ നമ്മുടെ ബട്ടൺ റോസ് ആണ്. 60 രൂപയാണ് കേട്ടോ. ഇത് 70 രൂപയുടെ പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ ഈ കാണുന്ന വലിയതൊക്കെ 70 രൂപയ്ക്കുള്ള റോസ് പ്ലാന്റ്സ് ആണ്. പല പല വെറൈറ്റി കളേഴ്സ് ഉണ്ട്. ചിലതൊക്കെ മൊട്ടായി നിൽക്കുന്നുണ്ട്. ഇതിനും മൊട്ടായ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല. ജസ്റ്റ് കളറ് മുട്ടൊക്കെ ആയിട്ടുള്ളത്, പൂക്കൾ അത്യാവശ്യം വിരിഞ്ഞതും ഒക്കെ ആയിട്ടുള്ളത് മാത്രമേ ഇന്നത്തെ ദിവസം കാണിക്കുന്നുള്ളൂ. ഇത് വന്നിട്ട് ക്രീം കളറ് നാടൻ റോസാണ്. ക്രീം കളറ് നാടൻ പനിനീർ റോസാണിത്. നല്ല അടുക്ക് പെറ്റൽസ് ആണ് കേട്ടോ ഇതും. ഇത് വന്നിട്ട് 80 രൂപയുടെ ബട്ടൺ റോസാണ്. നല്ല വലിപ്പമുണ്ട്, നിറയെ മുട്ടൊക്കെ വന്ന് നിൽപ്പുണ്ട്. പിന്നെ മഴ ആയതുകൊണ്ടുള്ള ഒരു പൂകൾ കുറവായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഒത്തിരി പൂത്ത ഒരു ചെടിയാണ് കേട്ടോ. അടുത്തായിട്ട് അതിൻ്റെ വൈറ്റും മോർണിംഗ് ഗ്ലോറിയും പിങ്കും ലൈറ്റ് വയലറ്റ് മോർണിംഗ് ഗ്ലോറിയും വിരിഞ്ഞിരുന്നു. ഇപ്പം കുറച്ച് ലേറ്റായി പോയി. പൂക്കളെ വിടർന്ന് നിൽക്കുന്നത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ആദ്യമായിട്ട് വിടർന്നത് 3 കളേഴ്സ് ഇന്ന് ഒരുമിച്ച് വിരിഞ്ഞതാണ്. അപ്പോൾ കോമൺ ആയിട്ട് ഇതിൻ്റെ ഡാർക്ക് ഷെയ്ഡ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ പുതിയ വെറൈറ്റി കളക്ഷൻസാണ് കേട്ടോ. അപ്പം മുട്ടകൾ നിൽപ്പുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നതാണ്. ഒരു കെയറിങ്ങും ഒന്നും ഇല്ലാണ്ട് തന്നെ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ്സാണ് മോർണിംഗ് ഗ്ലോറി. അടുത്തിട്ട് ഈ റോസ് പ്ലാന്റ്സ്, ഈ കാണുന്ന റോസ് പ്ലാന്റ്സൊക്കെ 130-140 റേഞ്ചുള്ള വലിയ പ്ലാന്റ്സാണ്. ഒത്തിരി മുട്ടൊക്കെ ആയിട്ട് ഇപ്പം ഉണ്ട്. ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ ഫ്ലവർ, ഡാർക്ക് റെഡ് കളറാണ്. അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നതും 130-ൻ്റെ പ്ലാന്റ്സ് തന്നെയാണ്. നല്ല ഷൂട്ട്സൊക്കെ വന്നിട്ടുള്ള വലിയ പൂക്കളുമുണ്ട്, ചെറിയ പൂക്കളുമുള്ള പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്. നമ്മുടെ അടുക്ക് പെറ്റൽസും ഉണ്ട്. ഡബിൾ ഷെയ്ഡിൽ വിരിഞ്ഞിരിക്കുന്ന കളേഴ്സും ഉണ്ട് കേട്ടോ. ഈ ഇതിൻ്റെ വെറൈറ്റി വേറെ ഒന്നും കൂടെ ഉണ്ട്. അതിൻ്റെ അടിഭാഗം വൈറ്റ് കളറും പുറത്ത് ഈ പിങ്ക്, ഡാർക്ക് പിങ്ക് കളറും ആണ് കേട്ടോ. ഈ ടൈപ്പ് റോസ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. നമ്മുടെ എന്താ പറയുക, ബട്ടർഫ്ലൈ റോസ് പോലെ വിരിയുന്ന ഒരു പ്ലാന്റാണ്. നല്ല കട്ടിയുള്ള പെറ്റൽസ് ആണ് കേട്ടോ. വിരിഞ്ഞാൽ കുറേ ദിവസം നിൽക്കും. അതിൻ്റെ ഡാർക്ക് ഓറഞ്ചും മജിൻ്റെയുമാണ് ഇപ്പോൾ കാണിച്ചത്. രണ്ട് വെറൈറ്റി കളേഴ്സ് ഉണ്ട്. ഒരു കളറും കൂടെ ഉണ്ട്, പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്ന് സെയിലായിട്ടുണ്ട്. അടുത്ത ഈ രണ്ട് കളറുണ്ട് കേട്ടോ. ഇത് ബട്ടൺ റോസിൻ്റെ വലിയ സൈസ് പൂക്കൾ വരുന്ന ബട്ടൺ റോസ് പ്ലാന്റ് ആണ്. ചെറുതുമുണ്ട് വലുതുമുണ്ട് കേട്ടോ. വലുത് ലിമിറ്റഡ് സ്റ്റോക്കാണ്. പിന്നെ കാണിക്കുന്ന ഇതെല്ലാം 60-70 റേഞ്ചിൽ വരുന്ന ചെടി തന്നെയാണ്. അപ്പോൾ സൈസ് അനുസരിച്ച് കുറച്ച് ഡിഫറൻസ് വരും റേറ്റിൽ. 60-70 റേഞ്ചിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചില കളേഴ്സൊക്കെ വെയിലടിക്കുന്നതുകൊണ്ട് കുറച്ച് ബ്ലറായി കാണുന്നതാണ്, കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ഈ കാണുന്ന പ്ലാന്റ്സൊക്കെ. ഇത് 60 രൂപയുടെ റോസ് പ്ലാന്റ് ആണ്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു, ഭയങ്കര വെയിലായിട്ട് മുകളിൽ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഡള്ളായി നിൽക്കുന്നത്. എന്നാലും നല്ല ഷൂട്ട്സൊക്കെ വന്ന് നിറയെ മുട്ടൊക്കെയുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ എല്ലാവരും. ഇത് വേറൊരു മോർണിംഗ് ഗ്ലോറി, ഇന്ന് ആദ്യമായിട്ട് വിരിഞ്ഞത്, പക്ഷേ എനിക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്